അസലാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ള മിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണ് വല്ലാതെ നമ്മൾ അലട്ടുന്നതും വല്ലാതെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമൊക്കെ ആക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് ചില ആളുകൾക്ക് എപ്പോഴും വലിയ പ്രതിസന്ധികളാണ് ആ പ്രതിസന്ധികൾ മാറുന്നതിന് വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് ദ്വാ ചെയ്യിപ്പിക്കാറുണ്ട് തിക്കറുകൾ ചെല്ലാറുണ്ട് പക്ഷേ പലപ്പോഴും അത് കിട്ടാൻ സാധിക്കാറില്ല അത് നമ്മുടെ കയ്യിൽ അങ്ങനെ കിട്ടാറില്ല ജീവിതത്തിൽ സന്തോഷം ഐശ്വര്യമുണ്ടാകാൻ കടത്തിനെ തൊട്ട് പേടിക്കപ്പെടാതിരിക്കാൻ കടം വരാതിരിക്കാൻ മുത്തുനബി സല്ലാഹു അലൈഹി വസലമ്മ തങ്ങള് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ് സൂറത്തുൽ വാക്കയ ആ സൂറത്തുൽ വാക്ക്യ പാരായണം ചെയ്യുന്നതിലൂടെ കടം ടെൻ കടത്തിന് തൊട്ടുള്ള ടെൻഷൻ ആവശ്യമില്ല മഹാനരായ ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാൻ മഹാനവർക്ക് ഒരുപാട് പെൺമക്കളായിരുന്നു അങ്ങനെ അദ്ദേഹം മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞതാണ് സുഹൃത്തിൽ വാക്കയെ പതിവാക്കിക്കോളൂ കടത്തിന് തൊട്ടുള്ള യാതോ ഒരു ടെൻഷനും വേണ്ടെന്ന് പിൽക്കാലത്ത് ഉസ്മാൻ റലി അള്ളാഹു ഭരണകാലത്ത് ഒരുപാട് പെൺമക്കളൊക്കെ ഉള്ളത് കാരണം ഇബിൻ അബ്ബാസ് റലി അള്ളാഹു നഹുവിന് ബൈത്തുൽമാലിൽ നിന്ന് കുറച്ച് അധികം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് കുറച്ച് സമ്പത്ത് കൊടുക്കാൻ വേണ്ടി എല്ലാ മാസവും ഭക്ഷണം കൊടുക്കാനൊക്കെയുള്ള മക്കൾക്കൊക്കെ അല്ലേ അങ്ങനെ ഇതറിഞ്ഞ ശേഷം മഹാനവറുകൾ ചെന്നിട്ട് ഖലീഫയോട് പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമല്ല കാരണം എനിക്ക് മുത്തുനബി സലഹു അലൈഹി വസല്ലാമ തങ്ങൾ സൂറത്തുൽ വാക്ക് പതി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാനതെൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പതിവാക്കി എല്ലാ ദിവസവും മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം വൈകുന്നേരം അസര നിസ്കാര ശേഷമാണ് അതെല്ലാം അഗരീബി നിസ്കാരത്തിന് ശേഷമാണെന്നൊപ്പം അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഏതായാലും ദിവസവും ഒരു തവണ സൂറത്തിൽ വാക്യ പതിവാക്കുന്നതിലൂടെ കടം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും എന്ന് പുന്നാര മുത്തുനബി സല്ലാ വസ്ലാം തങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ കടം വീട്ടാനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ